സഭയുടെ ജീവിതാളമായി നിലകൊള്ളുന്ന ആരാധനക്രമ സംഗീത പാരമ്പര്യം അമൂല്യനിധി പോലെ കാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആരാധനക്രമ സംഗീത പ്രയോക്താവ് റെവറൻഡ് ഫാദർ വില്യം നെല്ലിക്കൽ. ആരാധനക്രമ സംഗീതത്തിൽ അവഗാഹമുള്ള വില്യമച്ചന്റെ ഈ രംഗത്തെ ഒട്ടനവധി സംഭാവനകൾ ഏറെ പ്രശംസനീയമാണ്. ക്രൈസ്തവ ആരാധനക്രമ സംഗീത ശാഖയിലെ പ്രതിഭാശാലിയും വത്തിക്കാൻ റേഡിയോ മലയാളം വിഭാഗം മേധാവിയുമായിരുന്ന മുതിർന്ന വൈദികനാണ് ഫാദർ വില്യം നെല്ലിക്കൽ. അച്ഛന്റെ വിവിധ രംഗങ്ങളിലെ വിശദമായ വിശേഷങ്ങളാണ് ഇത്തവണത്തെ ചർച്ച് ബീച്ചിൽ. സംഗീതം ആരാധനാക്രമത്തിന്റെ അവിഭാജ്യ ഘടകമായതിനാൽ അതിനെ വിലമതിക്കാൻ കഴിയാത്ത അമൂല്യനിധി എന്നാണ് സാർവത്രിക സഭയുടെ ആരാധനാക്രമ സംഗീത പാരമ്പര്യത്തെക്കുറിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പുറപ്പെടുവിച്ച പ്രമാണരേഖ പറയുന്നത്. ആരാധനക്രമ ഗീതങ്ങൾ പ്രധാനമായും 3 മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അനുശാസിക്കുന്നുണ്ട്. പ്രാർത്ഥനയെ പ്രകടമാക്കുന്ന സൗന്ദര്യം, സമൂഹത്തിന്റെ ഒന്നിച്ചുള്ള ആലാപനം, ക്രമാനുഷ്ഠാനത്തിന്റെ ആഘോഷപൂർവമായ സ്വഭാവം എന്നിവയാണവ. എന്നാൽ ഇവയെ വിസ്മരിച്ചുകൊണ്ടാണ് കേരള കത്തോലിക്ക സഭയിൽ നിന്ന് ആരാധനക്രമ സംഗീതം ഒരുക്കപ്പെടുന്നതെന്ന് അസന്നിഗ്ധം പറയുകയാണ് ആരാധനക്രമ സംഗീത പ്രയോക്താവും വത്തിക്കാൻ റേഡിയോ മലയാളം വിഭാഗം മേധാവിയുമായിരുന്ന റെവറൻഡ് ഫാദർ വില്യം നെല്ലിക്കൽ. ഈ വിഷയത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ള വില്യം അച്ഛൻ ആരാധനക്രമ സംഗീതത്തെ ജീവന് തുല്യമാണ് സ്നേഹിക്കുന്നത്. അതിനാൽ തന്നെ ഇതിന്റെ സംരക്ഷണത്തിനും പവിത്രതയ്ക്കുമായി ഏതറ്റം വരെയും പോകുവാൻ ഒരുക്കമാണ്. കൂടാതെ ആരാധനക്രമ ഗാനങ്ങളും ഭക്തിഗാനങ്ങളും തമ്മിൽ വിവേചനമില്ലാതെ ദിവ്യബലികളിൽ ഭക്തിഗാനങ്ങൾ കയറിപ്പറ്റിയ സ്ഥിതിവിശേഷത്തിൽ ദുഃഖിതനുമാണ്. ആരാധനക്രമ സംഗീതത്തെക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായ ചിന്തകൾ എന്ന് പറയുമ്പോൾ, സഭയുടെ ഔദ്യോഗിക പഠനങ്ങൾ ഞാൻ സ്വാംശീകരിച്ചിട്ടുള്ളത് പങ്കുവയ്ക്കാനാണ് എനിക്കിഷ്ടം. എൻ്റെ സ്വന്തമായ അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോഴും സഭയുടെ പഠനങ്ങളിൽ, പ്രത്യേകിച്ച് വത്തിക്കാൻ കൗൺസിൽ, രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖകളിൽ ആരാധന ക്രമത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് ആരാധനക്രമ സംഗീതം പൊതുവെ കേരളസഭയിൽ ഒരു വിവാദമാണ്. പക്ഷേ അത് പരികർമ്മം ചെയ്യുന്ന വൈദികർക്കോ അതിൽ ശുശ്രൂഷ ചെയ്യുന്ന ഗായകർക്കോ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ലായിരിക്കാം. എന്നാൽ ആരാധനക്രമ സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ ആരാധനക്രമ ഗാനങ്ങളുടെ സ്ഥാനത്ത് ഭക്തിഗാനങ്ങൾ ഉപയോഗിച്ചും ആരാധനക്രമത്തിന് ഒരു ഓർഗൻ അല്ലെങ്കിൽ ഒരു സംഗീത ഉപകരണം അകമ്പടിയായി ഉപയോഗിക്കുന്നതിന് പകരം ഫ്ലോപ്പിയും കറോക്കെ മ്യൂസിക്കും യമഹ ഓർഗനിൽ നിന്നുള്ള വെസ്റ്റേൺ ബീറ്റുകളൊക്കെ ഉപയോഗിച്ചാണ് ഇന്ന് ആരാധനക്രമ സംഗീതം സജീവമാകുന്നതെന്ന് പറയുമ്പോൾ അതൊരു വികലമായ ആരാധനക്രമ സംഗീതത്തിൻ്റെ രൂപമാണ്. പല ദേവാലയങ്ങളിലും 1-2 പേരാണ് ഗാനങ്ങൾ ആലപിക്കുന്നത്. ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസ സമൂഹം കേൾവിക്കാരായി മാറുകയും കുർബാനയിൽ സജീവ പങ്കാളിത്തമില്ലാത്ത, കുർബാന കാണുന്ന ഒരു പഴയ സംവിധാനത്തിലേക്ക് സഭ പിന്നോട്ട് പോകുന്നതായിട്ടാണ് എൻ്റെ വ്യക്തിപരമായ നിരീക്ഷണം. ആരാധനക്രമ സംഗീതവും അല്ലെങ്കിൽ ആരാധനക്രമ ഗാനങ്ങളും ഭക്തിഗാനങ്ങളും തമ്മിൽ വിവേചനമില്ലാത്തൊരവസ്ഥ കേരളസഭയിൽ വന്നിട്ടുണ്ട്. ഏത് റീത്തെടുത്താലും ആരാധനക്രമ ഗാനങ്ങളുടെ സ്ഥാനത്ത് ഭക്തിഗാനങ്ങൾ ധാരാളമായിട്ട് പാടുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ദിവ്യകാരുണ്യ ഗാനം എന്ന് പറയുമ്പോൾ, ദിവ്യകാരുണ്യ ഗാനം സ്വീകരിക്കുന്ന സമയത്ത് വിശ്വാസികളെ ആത്മീയമായി ദിവ്യകാരുണ്യനാഥനിലേക്ക് അടുപ്പിക്കുന്ന സഭയുടെ പരമ്പരാഗതമായ ദിവ്യകാരുണ്യ ഗാനങ്ങൾ അല്ലെങ്കിൽ അംഗീകൃത ദിവ്യകാരുണ്യ ഗാനങ്ങളാണ് പാടേണ്ടത്. എന്നാൽ ആ സ്ഥാനത്ത് എന്തെല്ലാം ഭക്തിഗാനങ്ങളാണ് പാടുന്നത്? സത്യനായക മുക്തിദായക, അല്ലെങ്കിൽ വിശ്വം കാക്കുന്ന നാഥ. കേൾക്കുമ്പോൾ ക്രിസ്തീയ വാക്കുകളൊക്കെ ഉണ്ട്, വിശ്വാസത്തിൻ്റെ വാക്കുകളൊക്കെ ഉണ്ട്, ദൈവമേ വിശ്വനാഥ എന്നുള്ളതൊക്കെ പ്രയോഗമുണ്ടെങ്കിലും ഒരു സിനിമയിലെ ഗാനങ്ങളെടുത്ത് ദേവാലയത്തെ ആരാധനക്രമത്തിൽ ഉപയോഗിക്കുമ്പോൾ ആരാധനക്രമ ഗാനങ്ങളെക്കുറിച്ചോ ഭക്തിഗാനങ്ങളെക്കുറിച്ചോ ഉള്ള വ്യത്യാസമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ എവിടെ നിൽക്കുന്നു ആരാധനക്രമ ഗാനങ്ങൾ ഇന്ന് എന്നുള്ള ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. സംഗീതത്തിന് അനിതര സാധാരണമായ പ്രാധാന്യമാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്.
പാടുക എന്ന പദം പഴയ നിയമത്തിൽ 309 പ്രാവശ്യവും പുതിയ നിയമത്തിൽ 36 പ്രാവശ്യവും ഉപയോഗിച്ചിട്ടുണ്ട്. പാടുന്നവൻ ഇരട്ടി പ്രാർത്ഥിക്കുന്നു എന്ന വിശുദ്ധ അഗസ്തീനോസിന്റെ വാക്കുകൾ കടമെടുത്ത് വില്യം അച്ഛൻ ഓർമ്മപ്പെടുത്തി. ദിവ്യബലിയുടെ സ്പന്ദനവും താളവുമായി മാറി ആത്മീയ ചൈതന്യത്തിൽ വ്യാപരിച്ച് വിശ്വാസി സമൂഹത്തിന് ദൈവസ്തുതിയിൽ സജീവ പങ്കാളിത്തം സമ്മാനിക്കുകയാണ് ആരാധനക്രമ സംഗീതം. ഇത് വിശ്വാസി സമൂഹത്തിന്റെ ഏറ്റവും മനോഹരമായ മുഹൂർത്തമാണെന്നും ദിവ്യബലിയർപ്പണത്തെ ശ്രേഷ്ഠമാക്കുന്നത് ആരാധനക്രമ സംഗീതമാണെന്നും അച്ഛൻ വ്യക്തമാക്കി. അതേസമയം മേഖലയിൽ അപഭ്രംശത്തിനിടയാക്കുന്ന ചില കാര്യങ്ങൾ വില്യം അച്ഛൻ നിരീക്ഷിച്ചു. ആരാധനക്രമ സംഗീതത്തിന്റെ മേഖലയിൽ ഉള്ള ക്രമകേടുകളിൽ മറ്റൊന്ന് സാമ്പത്തിക ക്രമകേടാണ്. ഞാനത് വളരെ വ്യക്തമാക്കാം. ഒരു കുർബാനയ്ക്ക് നമ്മൾ 800 or 1000 രൂപയോ കൊടുക്കുമ്പോൾ തലസ്ഥാനത്ത് ഗായക സംഘങ്ങൾക്ക് 2000, 3000, 5000 ഒക്കെ ആനുപാതികമായിട്ട് കൂട്ടിയും കുറച്ചും കൊടുക്കുന്ന ഒരു പതിവ് കേരളസഭയിൽ മാത്രം ശക്തമായി വളർന്നിട്ടുണ്ട്. അങ്ങനെ സാമ്പത്തിക നേട്ടത്തിനുള്ള ഒരു മേഖലയായി ഗായക സംഘങ്ങൾ ഇന്ന് ഓരോ ഇടവകളിലും വളർന്നിട്ടുണ്ട്. ഒരു ഗായക സംഘം മാത്രമല്ല, ഒന്നിലധികം ഗായക സംഘങ്ങൾ ഇങ്ങനെ മത്സര ബുദ്ധിയോടെ ഇടവകകളിൽ വളർന്നു വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് വിശ്വാസത്തിൻ്റെ പശ്ചാത്തലം വിട്ടുള്ള ഒരു വളർച്ചയാണ്. സഭയുടെ ആരാധനക്രമ സംവിധാനവും അത് അനുവദിക്കുന്ന ഡെക്രേത്തും അല്ലെങ്കിൽ ആരാധനക്രമത്തിനുള്ള ഓഹരിയെ മറികടക്കുന്ന ഒരു ലാഭേച്ഛയോടെയുള്ള ഒരു നീക്കമാണ് ഗായക സംഘങ്ങളിൽ വന്നിട്ടുള്ളത് എന്ന് ചിലപ്പോൾ ആ തെറ്റ് അതിൽ മുഴുകിയിരിക്കുന്നവർ തന്നെ ചിന്തിക്കുന്നില്ല, അത് മനസ്സിലാക്കുന്നില്ല, അവരെ ഇത് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുകയോ തിരുത്തുകയോ ചെയ്യുന്നില്ല എന്നതും വളരെ ഖേദകരമായ ഒരവസ്ഥയാണ് ഇന്ന് കേരള സഭയിൽ. യഥാർത്ഥ ആരാധനക്രമ ശൈലി വിട്ട് ഒരു ഗാനമേളയുടെ അവതരണ ശൈലി ഇന്ന് ഗായക സംഘങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നതും ഈ സാമ്പത്തിക നേട്ടവും അതിനുവേണ്ടി ഞങ്ങൾ പുതിയ ഗാനങ്ങൾ ആലപിക്കുന്നു, ഞങ്ങൾ നല്ല ഗാനങ്ങൾ ആലപിക്കുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ്. ആരാധനക്രമ ഗാനങ്ങൾ സഭയുടെ ഔദ്യോഗിക ഗാനങ്ങളായാണ് അറിയപ്പെടുന്നത്. സുറിയാനി ലത്തീൻ ഭാഷകളിലെ മൂലരചനകളിൽ നിന്നും പരിഭാഷ ചെയ്ത് എടുത്തിട്ടുള്ളവയാണ് ഇന്നത്തെ ആരാധനക്രമ ഗാനങ്ങൾ. ആരാധനയുടെ വേളകളിൽ വ്യക്തികേന്ദ്രീകൃത ഗാനരീതി ഒഴിവാക്കാനും സമൂഹാത്മകമായ ഗാനരീതി പ്രോത്സാഹിപ്പിക്കാനും ശ്രദ്ധിക്കണമെന്ന് വില്യം നെല്ലിക്കലച്ചൻ ചൂണ്ടിക്കാട്ടുമ്പോഴും സംഗീത ഉപകരണങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുന്ന പ്രവണതയിലും ശബ്ദതാളങ്ങൾ പ്രാർത്ഥനാ ചൈതന്യത്തിന് തടസ്സം സൃഷ്ടിക്കും വിധം ശബ്ദമലിനീകരണമായി പരിണമിച്ചതിലും വിമർശനം രേഖപ്പെടുത്തി. ഗായക സംഘങ്ങളേറെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് ശബ്ദം. കാർമ്മികന്റെ ശബ്ദത്തെ അതിക്രമിക്കുന്ന ശബ്ദമാണ് ഇലക്ട്രോണിക് ഓർഗനിൽ നിന്നും പിന്നെ പാടുന്ന ഒന്ന് രണ്ട് സോളോ പാടുന്ന അല്ലെങ്കിൽ യുഗ്മഗാനം പോലെ പാട്ടുകൾ അവതരിപ്പിക്കുന്ന ഗായകരികളിൽ നിന്നും ഉണ്ടാകുന്നത്. ശബ്ദത്തിൻ്റെ അതിപ്രസരം കൊണ്ട് തന്നെ കുർബാനയ്ക്ക് പള്ളിയിൽ നിൽക്കാത്ത വ്യക്തികൾ ഉണ്ട്, പള്ളിയിൽ വരാത്തവരുണ്ട്. ചെവിക്ക് മനുഷ്യൻ്റെ ശബ്ദ ക്രമീകരണത്തിന് താങ്ങാനാവാത്ത ശബ്ദമാണ് പള്ളികളിൽ കാർമ്മികരും ഗായക സംഘങ്ങളും ഉണർത്തുന്നത് അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നത്. ഇത് പറയുവാനോ മനസ്സിലാക്കുവാനോ സാധാരണ ജനങ്ങൾക്ക് ചിലപ്പോൾ അറിവ് വേണ്ടുവോളം അറിവോ ജ്ഞാനമോ ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഇത് മനസ്സിലാക്കുന്നവർ പള്ളി ഒഴിവാക്കുകയാണ്. എനിക്കൊരു 1-2 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യേശുദാസിൻ്റെ കൂടെ ഒരു കുർബാനയ്ക്ക് പോകുന്ന അനുഭവം. എന്നാൽ കുർബാനയുടെ ആദ്യ ഗാനം തുടങ്ങിയപ്പോൾ തന്നെ പകുതി വച്ച് യേശുദാസ് എൻ്റെ അടുത്തിരുന്ന യേശുദാസ് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പുറകെ ഞാനും ഇറങ്ങി. അദ്ദേഹം എൻ്റെ കൂടെ ഒരു അതിഥിയായിട്ട് വന്നതായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞത്, ഇതെൻ്റെ ചെവിക്ക് താങ്ങാനാവാത്ത ശബ്ദമാണ് ഈ അൽത്താരയിൽ നിന്ന് ഞാൻ കേൾക്കുന്നത്, പക്ഷെ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അദ്ദേഹം തിരികെ പോവുകയാണുണ്ടത്. ഇങ്ങനെ 2 പ്രാവശ്യം എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. കോട്ടപ്പുറം രൂപതയുടെ പുതിയ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിന്റെ മെത്രാഭിഷേകത്തിന് സംഗീത സംവിധായകൻ ജെറി അമൽദേവും വില്യം അച്ഛനും ചേർന്നാണ് 100 പേരോളം വരുന്ന ഗായക സംഘത്തെ നയിച്ചത്.
പരമ്പരാഗത ലത്തീൻ ഗാനം ഉൾപ്പെടെ പൂർണ്ണമായും ആരാധനക്രമ സംഗീതത്തിൽ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളായിരുന്നു മെത്രാഭിഷേക ചടങ്ങിനെ ഭക്തിസാന്ദ്രമാക്കിയത്. കേരളം മുഴുവൻ ആരാധനക്രമ സംഗീതം ഐക്യരൂപ്യമാക്കുന്നതിന് പൊതുവായ ഗാനപുസ്തകങ്ങൾ പ്രാദേശിക സഭകൾ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട വില്യം നെല്ലിക്കലച്ചൻ അതിനായി തുടർ പദ്ധതികൾ അനിവാര്യമാണെന്നും അഭിപ്രായപ്പെട്ടു. സംഗീത മേഖലയിൽ അറിവുള്ളവരായിരിക്കണം ഗാനശുശ്രൂഷയിലേക്ക് കടന്നു വരേണ്ടതെന്നും എങ്കിൽ മാത്രമേ തെറ്റുകൾ തിരുത്താനും പഠിപ്പിക്കുവാനും നയിക്കുവാനും സാധിക്കൂവെന്നും വിശദമാക്കി. അതോടൊപ്പം ദൈവശാസ്ത്രം, വചനം, സഭയുടെ പാരമ്പര്യം, ആരാധനക്രമ മുഹൂർത്തം, മികച്ച ഭാഷ, കാവ്യഭംഗി എന്നിവ ഉൾച്ചേർത്തിട്ടുള്ള അതിപ്രശസ്തമായ ഓരോ ഗാനങ്ങൾ വില്യം അച്ഛൻ ഓർത്തെടുത്തു. കാൽവരിക്കുന്നിൻ നിഴലിൽ എന്നൊരു ഗാനം കാഴ്ചവയ്പ് ഗാനമാണ്. ഫാദർ മൈക്കിൾ പനച്ചിക്കൽ VC വിൻസെൻഷ്യൻ സഭാംഗമായ അദ്ദേഹം രചിച്ച ഈ ഗാനം ജെറി അമൽദേവ് ആണ് ഈണം പകർന്നത്. ഈണത്തിലും വരികളുടെ ഉൾക്കാമ്പിലും അത് കൃത്യമായും ഒരു ആരാധനക്രമ ഗാനമാണ്. അത് വചനാധിഷ്ഠിതമാണ്. അത് സഭയുടെ ആരാധനക്രമത്തിൻ്റെ സത്ത ഉൾക്കൊള്ളുന്നതാണ്. അതിൻ്റെ ഭാവവും അതിൻ്റെ ഭംഗിയും എല്ലാം ഈ കാഴ്ച സമർപ്പണത്തിൻ്റെ വരികളാണെന്ന് സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കാൽവരിക്കുന്നിൻ നിഴലിൽ കത്തും ദീപസന്നിധിയിൽ അപ്പവും വീഞ്ഞും കാസയുമായി നാമൊന്നു ചേരുമീ ബലിയിൽ ഇന്നിതായി ഇവിടെ ഈ സുദിനത്തിൽ ഒരു ബലി കൂടി കാൽവരിയിൽ ഇന്നിതായി ഇവിടെ യേശുവോടൊത്ത് താതനർപ്പിക്കും ആത്മയാഗം. എല്ലാവർക്കും സുപരിചിതമാണ് ഈ ഗാനം. ഞാൻ പാടേണ്ട ആവശ്യമില്ല. ഇതിൽ നന്നായിട്ട് നിങ്ങൾ പാടും എങ്കിൽ തന്നെയും വരികളിലും അതിൻ്റെ ചലനത്തിലും അതിൻ്റെ ഭാവത്തിലും ഈണത്തിലുമെല്ലാം പൂർണ്ണമായും ഒരു കാഴ്ച സമർപ്പണ ഗാനമാണ്, ഒരു ആരാധനക്രമ ഗാനമാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ പഴയ രചനകളിലേക്ക് പോകുന്നത് കൂടുതൽ പേരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഗാഗുൽത്ത മലയിൽ നിന്നും എന്നുള്ളത് ഒരു ഭക്തിഗാനം മാത്രമല്ല, അത് ഒരു ആരാധനക്രമ ഗാനമാണ്. ദുഃഖവെള്ളിയാഴ്ച കുരിശാരാധനയ്ക്ക് അല്ലെങ്കിൽ കുരിശ് ചുംബനത്തിന് ഔദ്യോഗികമായി ലത്തീൻ റീത്തിൽ ഉപയോഗിച്ചിരുന്ന ലമന്താസിയോനെ വിലാപഗാനമാണ് ഗാഗുൽത്ത മലയിൽ നിന്നും. അത് ആ വിലാപഗാനം അതിമനോഹരമായിട്ട് ലത്തീൻ സംസ്കൃത മലയാള പണ്ഡിതനായിരുന്ന ആബേലച്ചൻ സി എം ഐ സഭാംഗമായ കലാഭവൻ എന്ന വലിയ സ്ഥാപനത്തിൻ്റെ സ്ഥാപക ഡയറക്ടർ കൂടിയായിരുന്ന യശശരീരനായ ആബേലച്ചൻ രചിച്ചതാണ് ഈ ഗാനം. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ, ഏവമെന്നെ ക്രൂശിലേറ്റുവാ അപരാധമെന്തു ഞാൻ ചെയ്തു. തുടർന്ന് ഞാൻ പാടേണ്ടതില്ല. ഈ വിലാപഗീതം 8-10 സ്റ്റാൻസുകൾ ഉള്ളതാണ്. വനത്തിലൂടെ ഞാൻ നയിച്ചു, കൊടുങ്കാറ്റിലൂടെ ഞാൻ നിങ്ങളെ നയിച്ചു, മേഘത്തൂൺ നിങ്ങൾക്ക് വഴികാട്ടിയായി, അങ്ങനെ പോകുന്ന ഈരടികൾ അതിമനോഹരമാണ് ആബേലച്ചൻ്റെ വരികൾ. 1997 മുതൽ 5 വർഷക്കാലം KCBC മീഡിയ കമ്മീഷൻ സെക്രട്ടറിയായി പ്രവർത്തിച്ച വില്യം നെല്ലിക്കലച്ചൻ 2002 മുതൽ വരാപ്പുഴ അതിരൂപതയുടെ സാംസ്കാരിക കേന്ദ്രമായ കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിൽ പ്രവർത്തിച്ചു. ഇക്കാലത്താണ് ആരാധനാക്രമ ഗാനങ്ങൾക്കായി സംഗീതലിപികളാൽ ചിട്ടപ്പെടുത്തിയ വിശുദ്ധവാര ഗാനങ്ങൾ, പരേതസ്മരണ, 200 ആരാധനാക്രമ ഗീതികളുടെ സമാഹാരമായ പ്രേസിംഗും പുസ്തകരൂപത്തിലാക്കി പ്രസിദ്ധീകരിച്ചത്. പിന്നീട് അവ ഡിജിറ്റൽ രൂപത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു.
തുടർന്ന് അച്ഛന്റെ കലാമാധ്യമരംഗത്തെ പ്രാവീണ്യം തിരിച്ചറിഞ്ഞ് വത്തിക്കാൻ റേഡിയോ മലയാളം വിഭാഗം മേധാവി സ്ഥാനത്തേക്ക് പരിശുദ്ധ സിംഹാസനം നിയമിച്ചു. ബെനഡിക്ട് പതിനാറാമൻ പാപ്പായുടെ കാലത്തും തുടർന്ന് ഫ്രാൻസിസ് പാപ്പായുടെ കീഴിലുമായി 12 വർഷത്തെ സ്തുത്യർഹ സേവനമാണ് കാഴ്ചവെച്ചത്. സംഗീത പരിജ്ഞാനത്തോടൊപ്പം ചിത്രകലയിലും കഴിവ് തെളിയിച്ചിട്ടുള്ള വില്യം അച്ഛൻ ഒടുവിലായി കോട്ടപ്പുറം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന്റെ സ്ഥാനിക ചിഹ്നം രൂപകൽപ്പന ചെയ്യുകയുണ്ടായി. മുന്നേ മറ്റു ചില പിതാക്കന്മാർക്കും സ്ഥാനിക ചിഹ്നം രൂപകൽപ്പന ചെയ്തു നൽകിയിട്ടുണ്ട്. വരാപ്പുഴ അതിരൂപതയുടെ മൈനർ സെമിനാരിയിലായിരുന്നു വില്യം നെല്ലിക്കല്ലച്ചന്റെ പ്രാഥമിക വൈദിക പഠനം. തുടർന്ന് തമിഴ്നാട് എയർകോഡിലെ സലീഷ്യൻ കോളേജിലും ബാംഗ്ലൂർ ക്രിസ്തുജ്യോതി കോളേജിലുമായി വൈദിക പരിശീലനം പൂർത്തിയാക്കി. ശേഷം മദ്രാസിലെ അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഗ്രാഫിക് ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിൽ ഡിപ്ലോമയും കരസ്ഥമാക്കി. പ്രശസ്ത സംഗീത സംവിധായകരായ ജെറി എമൽ ദേവ്, ജോബ് മാസ്റ്റർ, ഫാദർ ജോസഫ് മനിക്കിൽ എന്നിവരുടെ സഹായിയായിട്ടാണ് ആരാധനക്രമ സംഗീതത്തിൽ റെവറൻഡ് ഫാദർ വില്യം നെല്ലിക്കൽ വളർന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആരാധനക്രമ ഗാനങ്ങൾ സംരക്ഷിക്കുവാൻ സഭ ഒന്നടങ്കം മുന്നിട്ടിറങ്ങണമെന്ന് ആവശ്യപ്പെടുകയാണ് വില്യം നെല്ലിക്കലച്ചൻ. അതിന്റെ പാരമ്പര്യവും സൂക്ഷ്മതയും നിലനിർത്തുവാൻ തുടർ നടപടികളും അച്ഛൻ ആവശ്യപ്പെടുന്നു. ക്യാമറമാൻ ടോബിനുമൊപ്പം റിജോ സേവിയർ, ഷിഗ്യാനുസ്, കൊച്ചി.